ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓവനും വേണ്ട, ആൽക്കഹോളും ഇല്ലാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് ഇത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ പേജും കൂടിയും ഒന്ന് ഫോളോ ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാരമൽ റെഡിയാക്കി എടുക്കാണ്ട്. ഇതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ളത്. പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റായി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മെൽറ്റ് ആയതിൻ്റെ ശേഷമാണ് ഇത് ഇളക്കി കൊടുക്കാനുള്ളത് കേട്ടോ. മെൽറ്റായി തുടങ്ങിയ പിന്നെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം, പറ്റുമെങ്കിൽ ഓഫാക്കി വെക്കായിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റ് കരിഞ്ഞു പോയാൽ പിന്നെ കേക്ക് ഫുള്ളായിട്ട് കയ്പ്പും. അപ്പോൾ എന്നിട്ട് ഈ ടൈമിൽ നല്ല ചൂടുവെള്ളം 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ അങ്ങനെ തിളച്ച് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് ഒഴിക്കായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ പതം ഒന്ന് താന്നതിൻ്റെ ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അത് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളു. പകുതി കേക്കിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ പകുതിയിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാണ്ട്, ഇതാണ് മെയിനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കുരു കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ജ്യൂസാണ്, ഇതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്, അതൊരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് തിളച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം മുന്തിരി 1/4 കപ്പും പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തതും പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ കുരുല്ലാത്തവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനിത് ഒരു 10 മിനിറ്റ് അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്യണത് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ടതിൻ്റെ പകരത്തിനാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യണത് ഫ്രൂട്ട്സ് മറ്റേ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടല്ലേ, ഇത് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണത്. പിന്നെ അതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞെടുത്തത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ചൂടാറ മാറ്റിയതിൻ്റെ ശേഷം 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിച്ചു വന്നതിൻ്റെ ശേഷമാണ് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചത് ഒന്നുകൂടി. പിന്നെ ഇത് ഈ മിക്സ് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുത്ത മൈദയാണത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ മുട്ട അടിച്ചതിലേക്ക് പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചുക ആ കാരമലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ കുറച്ച് നേരത്തെ ഓറഞ്ച് ജ്യൂസ് എടുത്തതിൻ്റെ കുറച്ചും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് കാരമലും മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാറ മാറ്റി വെച്ച ഫ്രൂട്ട്സിൻ്റെ മിക്സ് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞിട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൂട്ട്സ് ലാസ്റ്റ് ബേക്കായിട്ട് വരുമ്പോൾ താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് മെല്ലെ ഇളക്കി കൊടുക്കണം, മെല്ലെ എല്ലാം കൂടിയിട്ട് താന്നു പോകും അടിയിൽക്ക്. അങ്ങനെ ഇതുപോലത്തെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി ഇതിനായിട്ട് ഞാൻ 2 പാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് 6 ഇഞ്ചിൻ്റെ മോൾഡും അതുപോലെ ഒരു ബ്രെഡിൻ്റെ ഒരു മോൾഡും കൂടി ഉണ്ട്. അതും കൂടിയും യൂസ് ചെയ്തിട്ട് ഇത് രണ്ടിൽക്കും കൂടി പകുതി പകുതിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരൊന്നും ഇപ്പം ഇട്ട് കൊടുക്കില്ല. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക.
അങ്ങനെ ഒരു 50 മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ. 50-55 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതുകൊണ്ട് റെഡിയായി കിട്ടാൻ. അങ്ങനെ അടിപൊളിയായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേക്ക്. നല്ലൊരു മണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബേക്കായിട്ട് വരുമ്പോൾ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പ്ലം കേക്കാണ് ഇത്. ഏകദേശം 2 ദിവസമെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കഴിക്കായിരിക്കും നല്ലത്. പക്ഷെ അതിനൊന്നും ചമല്ലാണ്ട് അന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.